ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറാസ് വേർഷൻ. പലർക്കും അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ സംശയമുള്ള ഒരു കാര്യമാണ് പ്രസവം നിർത്തിയതിന് ശേഷം വീണ്ടും ഗർഭിണിയാകാൻ കഴിയുമോ എന്നുള്ളത്. തീർച്ചയായും ഈ ഒരു സർജറി ചെയ്യുന്നതിലൂടെ പ്രസവം നിർത്തിയവർക്ക് വീണ്ടും ഗർഭിണിയാകാൻ സാധിക്കും. ഈ ഒരു സർജറി ഏതാണെന്നും ഏത് തരം ഡോക്ടറാണ് ഇത് ചെയ്യുക എന്നും ഇതിൻ്റെ വിജയസാധ്യത എത്രയാണ്, ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്നതിനെക്കുറിച്ചാകാം ഇന്നത്തെ വീഡിയോ. അണ്ഡവുമായി ബീജം സംയോജിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് സ്റ്റെറിലൈസേഷൻ അഥവാ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ. ഈ ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നതോടുകൂടി പെർമനൻ്റായി നമുക്ക് ഗർഭധാരണം ഒഴിവാക്കാം. പലരും അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും ഫാമിലി പ്ലാനിങ്ങിനനുസരിച്ചും ഈ ഒരു ശസ്ത്രക്രിയ ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഈ പ്രസവം നിർത്തിയതിന് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നവരാണ് പലരും. ഇങ്ങനെ പ്രസവം നിർത്തിയതിന് ശേഷം വീണ്ടും ഗർഭിണിയാകാൻ വേണ്ടി ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് മൈക്രോ സർജിക്കൽ ട്യൂബൽ റീകൺലൈസേഷൻ സർജറി. ഈ ഒരു സർജറി എല്ലാ ഹോസ്പിറ്റലുകളിലും ചെയ്യില്ല. കേരളത്തിൽ തന്നെ അല്പം ചില ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ഈ ഒരു സർജറി ചെയ്തു വരുന്നത്. ഈ ഒരു സർജറി ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രസവം നിർത്തിയിരിക്കുന്നത് ഏത് തരത്തിലാണെന്നുള്ളതും പ്രാധാന്യമുള്ളതാണ്. ചിലർക്ക് ഫലോപ്യൻ ട്യൂബിൽ ക്ലാമ്പ് ഇട്ടിട്ടായിരിക്കും പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ ചെയ്യുന്നത്. ചിലർക്കാണെങ്കിൽ ഫലോപ്യൻ ട്യൂബ് കട്ട് ചെയ്തിട്ടായിരിക്കും സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫലോപ്യൻ ട്യൂബിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഫലോപ്യൻ ട്യൂബ് റീകണക്ട് ചെയ്യാവുന്നതാണ്. ഗർഭിണിയാകാൻ വേണ്ടി ചെയ്യുന്ന ട്യൂബൽ റീകൺലൈസേഷൻ സർജറിയുടെ ചെലവ് അത് ചെയ്യുന്ന ഹോസ്പിറ്റലിനും ചെയ്യുന്ന ശസ്ത്രക്രിയയുടെ രീതിക്കും അനുസരിച്ചായിരിക്കും. ഈ ഒരു ശസ്ത്രക്രിയ നാല് തരത്തിൽ ചെയ്യാം. ഒന്ന് ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യാം, പിന്നൊന്ന് ലാപ്രോസ്കോപ്പി ഉപയോഗിച്ച് ചെയ്യാം, പിന്നൊന്ന് മിനി ലാപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, പിന്നെ ഒരെണ്ണം റോബോട്ടിക് സർജറിയാണ്. ഈ റോബോട്ടിക് സർജറി അല്പം ചില ഹോസ്പിറ്റലുകളിൽ മാത്രമേ ഉള്ളൂ. ആദ്യം നമുക്ക് ഓപ്പൺ സർജറിയെ കുറിച്ച് നോക്കാം. ഓപ്പൺ സർജറിക്ക് മറ്റുള്ള ശസ്ത്രക്രിയകളെ അപേക്ഷിച്ച്, അതായത് മിനി ലാപ്പ്, ലാപ്രോസ്കോപ്പി തുടങ്ങിയവയെ അപേക്ഷിച്ച് ചിലവ് വളരെ കുറവാണ്. സിസേറിയ ചെയ്യുന്നത് പോലെ അനസ്തേഷ്യ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സർജറിയും ചെയ്യുന്നത്. ഇതിൻ്റെ മുറിവ് ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററോളം ഉണ്ടായിരിക്കും. മിനി ലാപ്പ് വെച്ചും ലാപ്രോസ്കോപ്പി വെച്ചും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ഓപ്പൺ സർജറിക്ക് ഉണ്ടായിരിക്കുക. അടുത്തതാണ് ലാപ്രോസ്കോപ്പിക് സർജറി. അണ്ഡവാഹിനി കുഴലുകൾ സംയോജിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ പേരും ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിക് സർജറിയും മിനി ലാപ്പ് സർജറിയുമാണ്. ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാൻ ചിലവ് അല്പം കൂടുതലായിരിക്കും. അപകടകരമല്ലാത്ത രീതിയിൽ കാർബൺ ഡയോക്സൈഡ് വയറിനകത്തേക്ക് കടത്തി വയറൽപ്പം പൊന്തിച്ചു വെച്ചാണ് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നത്. കൂടുതൽ പേരും ലാപ്രോസ്കോപ്പിക് സർജറി തിരഞ്ഞെടുക്കാൻ കാരണം ഇതുകൊണ്ടുണ്ടാകുന്ന വേദന വളരെ കുറവായിരിക്കും, മാത്രമല്ല ഇതിൻ്റെ മുറിവും വളരെ ചെറുതായിരിക്കുമെന്നതാണ്. അടുത്ത സർജറിയാണ് മിനി ലാപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർജറി. മിനി ലാപ്പ് ഉപയോഗിച്ച് സർജറി ചെയ്യുമ്പോൾ വേദന വളരെ കുറവായിരിക്കും, ചെലവും കുറവ് തന്നെയാണ്. ഏകദേശം 2.5 സെൻറ്റിമീറ്ററോളം ഉണ്ടായിരിക്കും മിനി ലാപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന സർജറിയുടെ മുറിവ്. അടുത്ത സർജറിയാണ് റോബോട്ടിക് സർജറി. ഇതിൻ്റെ സഹായത്താലും നമുക്ക് ട്യൂബ് റീകൺലൈസേഷൻ സർജറി നടത്താവുന്നതാണ്. റോബോട്ടിക് സർജറിയുടെ പൂർണ്ണ നിയന്ത്രണം ഡോക്ടറുടെ കയ്യിൽ തന്നെയായിരിക്കും. ലാപ്രോസ്കോപ്പിക് സർജറി എങ്ങനെയാണോ ചെയ്യുന്നത് ഏകദേശം ആ ഒരു രൂപത്തിൽ തന്നെയാണ് റോബോട്ടിക് സർജറിയും ചെയ്യുന്നത്. സാധാരണ ഒരു ഹോസ്പിറ്റലിലെ സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിൻ്റെ തിരക്കാണ് ഞാനീ പറഞ്ഞത്. പക്ഷേ പല ഹോസ്പിറ്റലിലും പല തരത്തിലായിരിക്കും. അതായത് വലിയൊരു ഹോസ്പിറ്റലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഓപ്പൺ സർജറിക്ക് തന്നെ വലിയൊരു എമൗണ്ട് ആയിരിക്കും അവർ പറയുന്നത്. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു സാധാരണക്കാർക്ക് പറ്റിയൊരു ഹോസ്പിറ്റലാണെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ചിലവാകുന്ന ഓപ്പൺ സർജറിക്ക് പോലും ചിലവാകുന്ന എമൗണ്ടിൻ്റെ പകുതി പോലും വരില്ല ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാൻ. അതുപോലെ ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനമാണ് നല്ലൊരു ഡോക്ടറെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. കാരണം ഈ ഒരു സർജറി എല്ലാ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സും ചെയ്യുന്നതല്ല. ഇതിന് വെൽ എക്സ്പീരിയൻസ്ഡ് ആയ ഡോക്ടേഴ്സ് മാത്രമേ ഈ ഒരു സർജറി ചെയ്യുന്നുള്ളൂ. ട്യൂബ് റീകൺലൈസേഷൻ സർജറി ഒരുപാട് നേരം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സർജറിയാണ്. ഇത് വെൽ എക്സ്പീരിയൻസ്ഡും എക്സ്പേർട്ടും ആയിട്ടുള്ള ഒരു ഡോക്ടർ തന്നെ ചെയ്യണം. വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു സർജറിയാണ് ഈ ട്യൂബ് റീകൺലൈസേഷൻ സർജറി. കാരണം ഇതിൽ ചെറിയൊരു പിഴവുണ്ടായാൽ ഗർഭധാരണം നടക്കുന്ന സമയത്ത് ഈ ഫീറ്റസ് ട്യൂബിലായിരിക്കും. ഇങ്ങനെ ഈ കുഞ്ഞ് ട്യൂബിൽ വളർന്നു കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിനെയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്.
പിന്നെ ഈ ഒരു സർജറി ചെയ്യുമ്പോൾ ഫലോപ്യൻ ട്യൂബിൻ്റെ നീളമാണ് ഏറ്റവും പ്രധാന ഘടകം. പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ഈ ഫലോപ്യൻ ട്യൂബ് മുഴുവനായി എടുത്തു കളയുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട്. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു വന്നിരിക്കുകയാണ്. മുൻപൊക്കെ ഫലോപ്യൻ ട്യൂബ് മുഴുവനായി എടുത്തു കളഞ്ഞിരുന്നു. ഈയിടെയായി പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഫലോപ്യൻ ട്യൂബിൽ നിന്ന് ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ മാത്രമാണ് എടുത്തു കളയുന്നത്. അതുകൊണ്ട് തന്നെ ട്യൂബ് റീകണക്ട് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുണ്ടാകില്ല. റീകാനലൈസേഷൻ സർജറിയുടെ വിജയസാധ്യത എന്നുള്ളത് ഫലോപ്യൻ ട്യൂബിൻ്റെ നീളത്തിനും ചെയ്യുന്ന ഡോക്ടറുടെ എക്സ്പേർട്ടിനും അനുസരിച്ചായിരിക്കും. ഫലോപ്യൻ ട്യൂബിൻ്റെ നീളം കുറവുള്ളവർ ഈ ഒരു സർജറി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഫലോപ്യൻ ട്യൂബിൻ്റെ നീളം എത്രയുണ്ടെന്നറിയാൻ ഉപയോഗിക്കുന്ന ചില എക്സ്റേകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ സക്സസ് റേറ്റ് എത്രയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പലരും ഈ ഗർഭധാരണത്തിന് വേണ്ടിയുള്ള സർജറി ചെയ്യുന്ന സമയത്തായിരിക്കും അറിയുന്നത് അവരുടെ ഫലോപ്യൻ ട്യൂബ് പൂർണ്ണമായും ഇല്ല അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നുള്ള കാര്യം. ട്യൂബ് റീകാനലൈസേഷൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർ തീർച്ചയായും നിങ്ങളോട് ഫലോപ്യൻ ട്യൂബിൻ്റെ നീളം എത്രയുണ്ടായിരുന്നു എന്നതിനെ പറ്റി പറയുന്നതായിരിക്കും. ഈ ഫലോപ്യൻ ട്യൂബിൻ്റെ നീളത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഗർഭധാരണത്തിനുള്ള വിജയസാധ്യത. ഫലോപ്യൻ ട്യൂബിൻ്റെ നീളം കുറവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും IVF ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു സർജറി ചെയ്യുന്നതിന് വയസ്സും പ്രധാന ഘടകമാണ്. ഏകദേശം ഒരു 40 വയസ്സായ ആളുകളൊന്നും ഈ ഒരു സർജറി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ PCOD, എൻഡോമെട്രിയോസിസ് തുടങ്ങിയ അസുഖങ്ങളുള്ളവരെല്ലാം ഗർഭധാരണത്തിന് പ്രത്യേകം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നതാണ്. ഈ ഒരു സർജറി ചെയ്യുമ്പോൾ ഫലോപ്യൻ ട്യൂബിൻ്റെ നിർജീവമായിരിക്കുന്ന ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടായിരിക്കും ഇതിനെ വീണ്ടും റീകണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഫലോപ്യൻ ട്യൂബിൻ്റെ നീളവും നിങ്ങളുടെ വയസ്സും ഡോക്ടറുടെ എക്സ്പേർട്ടും എല്ലാം അനുയോജ്യമായി വന്നാൽ ഇതിൻ്റെ വിജയസാധ്യത എന്നത് 70-80%. ഇനി ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം ഹോസ്പിറ്റലിൽ തങ്ങണമെന്നുള്ളത് നിങ്ങൾ ഏത് തരം സർജറിയാണോ ചെയ്തത് ആ സർജറിക്കനുസരിച്ചായിരിക്കും. ഓപ്പൺ സർജറി ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അണ്ടവാഹിനിക്കുഴലുകളെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ 3 ദിവസത്തിലും കൂടുതൽ ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വരുന്നതാണ്. കാരണം ഇതിൻ്റെ മുറിവും വേദനയും മറ്റുള്ള സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ അല്പം കൂടുതലായതുകൊണ്ടാണ്. മിനി ലാപ്പ് അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിയാണ് നിങ്ങളുടെ സർജറിക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ 1-2 ദിവസം മാത്രം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്താൽ മതിയാകും. ഇനി ഈ സർജറി ചെയ്ത് കഴിഞ്ഞാലുള്ള റെസ്റ്റ്. ഓപ്പൺ സർജറിയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ കുറച്ചധികം ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. ഏകദേശം 2 ആഴ്ചയിൽ കൂടുതൽ റെസ്റ്റ് എടുക്കേണ്ടി വരുന്നതാണ്. കാരണം ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാലുള്ള വേദന കുറച്ചധികം ദിവസം നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചയിൽ കൂടുതൽ വേണ്ടിവരും ഇതൊന്ന് മാറിക്കിട്ടാൻ. മിനി ലാപ്പ് അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ഉപയോഗിച്ചാണ് നിങ്ങൾ സർജറി ചെയ്തതെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വേദനയെല്ലാം മാറിക്കിട്ടും. 2 ആഴ്ചയ്ക്ക് ശേഷം സാധാരണ ചെയ്യാവുന്ന എല്ലാ ജോലികളും ചെയ്തു തുടങ്ങാവുന്നതാണ്. ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് ഈ സർജറിയുടെ ഏറ്റവും വലിയ പോരായ്മ. പ്രഷറ്, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കെല്ലാം ഈ ഒരു സർജറി ചെയ്യുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. വേറൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.